തപം 24-ാം ദിനം ഉടമ്പടി. ഏറ്റവും വലിയ കൽപ്പന ഏതെന്ന നിയമജ്ഞന്റെ ചോദ്യത്തിന് ക്ഷേമാ പ്രാർത്ഥനയിൽ പറയുന്നത് യേശു ഉദ്ധരിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക, തന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. അത് ശരിയെന്ന് പറഞ്ഞപ്പോൾ യേശു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന് പറഞ്ഞ് തൻ്റെ സ്നേഹത്തിൻ്റെ ഉടമ്പടിയിലേക്ക് അവനെ ക്ഷണിക്കുന്നു. രക്ഷാകര ചരിത്രം ഉടമ്പടിയുടെ ചരിത്രമാണ്. ദൈവവും ഇസ്രയേലും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഉടമ്പടി. ഹീബ്രുവിൽ പഴയ നിയമത്തിൽ ഉടമ്പടിക്ക് ഉപയോഗിക്കുന്ന പദമായ ബെറിത് പഴയ നിയമത്തിൽ 280 പ്രാവശ്യം കാണുന്നുണ്ട്. ഗ്രീക്കിലാകട്ടെ ദിയത്തെക്കെ എന്ന പദം 33 പ്രാവശ്യം ഉപയോഗിച്ചു കാണുന്നു. ആ ഉടമ്പടിയുടെ സംരക്ഷണ കവചമാണ് ക്ഷേമ പ്രാർത്ഥനയിൽ ഉദ്ധരിച്ച ഈ രണ്ട് നിയമങ്ങൾ. പരശതം കാനാന്യ ദൈവങ്ങളുടെയും വിഗ്രഹാരാധനകളുടെയും ഇടയിൽ ഇസ്രയേൽ ജനം ഒറ്റ ജനതയായി നിലകൊള്ളാൻ ഏക ദൈവത്തിലുള്ള വിശ്വാസം അവർ ഉടമ്പടിയായി ഏറ്റുവാങ്ങി. അപ്പോൾ അവർ അമീ ദൈവത്തിൻ്റെ ജനമായി മാറി. എപ്പോഴൊക്കെയാണോ അതിൽ നിന്ന് വ്യതിചലിച്ചോ അപ്പോൾ അവർ ദൈവത്തിൻ്റെ ജനമല്ലാതായി, ഉടമ്പടി ലംഘിക്കപ്പെട്ടു. പഴയ നിയമത്തിലെ ഉടമ്പടികളെയെല്ലാം അതിലംഘിക്കുന്ന ഉടമ്പടിയായ ക്രിസ്തു തൻ്റെ ജനത്തിനു വേണ്ടി ഒരു പുതിയ ഉടമ്പടി പ്രഖ്യാപിക്കുന്നു. ഉടമ്പടി എന്ന വാക്കിൻ്റെ ഉത്ഭവത്തെപ്പറ്റി പറയുമ്പോൾ രണ്ട് സാധ്യതകളാണ് പണ്ഡിതർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്നുമാകാം, അല്ലെങ്കിൽ ഒരു കാളക്കുട്ടിയെ രണ്ടായി മുറിക്കുന്ന ചടങ്ങിൽ നിന്നും, രണ്ട് കക്ഷികൾക്കും തുല്യമായി പങ്കുവെക്കുന്ന കർമ്മത്തിൽ നിന്നും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അന്ത്യത്താഴവേളയിൽ യേശു ഈ രണ്ട് സാധ്യതകളെയും ചേർത്ത് വെച്ചു. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കവേ അവൻ അപ്പമെടുത്ത് മുറിച്ച് നൽകി പറഞ്ഞു, ഇതെൻ്റെ ശരീരം. അവൻ രക്തത്തെ വാഴ്ത്തിപ്പറഞ്ഞു, ഇതെൻ്റെ രക്തം. നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം. ഈ ഉടമ്പടിയിൽ പങ്കുചേർന്നവന് രണ്ട് നിയമങ്ങളും ക്രിസ്തു വന്ന ദണ്ഡിൽ ചേർത്ത് വെച്ച നുഖത്തിനോട് ചേർത്ത് മധുരമുള്ളതായി മാറുന്നു. അത് വഹിച്ചേ മതിയാവും. കാരണം കാളക്കുട്ടിയെ രണ്ടായി മുറിക്കുമ്പോൾ, ഉടമ്പടി മൃഗമായി മുറിക്കുമ്പോൾ ദൈവത്തിൻ്റെ പാതിയും ദൈവജനത്തിൻ്റെ പാതിയും തുല്യമായി വിഭജിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുന്നവൻ ദൈവജനമായി സഭയായി മാറുന്നു. ഉടമ്പടിയുടെ പാനപാത്രം വഹിക്കുന്ന പുതിയ ഇസ്രയേൽ. ദൈവമേ, സ്നേഹത്തിൻ്റെ ഉടമ്പടി പാനപാത്രത്തിൽ എന്നെയും നീ പങ്കുകാരനാക്കണമേ. സ്നേഹപൂർവം ഫാദർ സ്റ്റീഫൻ തോമസ്, ചാലക്കര.